നമസ്കാരം, ടെക് സെഞ്ചുറിയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് അവർക്ക് സ്വാഗതം. സുഹൃത്തുക്കളെ, ഇന്ന് ചെറിയൊരു അൺബോക്സിംഗ് ആണ്. അൺബോക്സിംഗ് വേറൊന്നുമല്ല, ഒരു പെഡൽ ഫാനാണ്, ഹാവെൽസിൻ്റെ V3 പെഡൽ ഫാനാണ്. ഇത് മേടിച്ചതെന്ന് പറഞ്ഞാൽ ലക്ഷ്മി ഇലക്ട്രിക്കൽസ്, നമ്മൾ ആയുർവേദ കോളേജിൻ്റെ താഴെയുള്ള ലക്ഷ്മി ഇലക്ട്രിക്കൽസ് എന്നാണ് മേടിച്ചത്. ഇത് മേടിക്കാൻ കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പം ശരിക്കും പറഞ്ഞാൽ കൊതുകിൻ്റെ ഭയങ്കര ശല്യം. അപ്പം ഞങ്ങളവിടെ ഡിസ്പ്ലേയിൽ കുറേ നോക്കി കൊതുകിൻ്റെ പ്രശ്നങ്ങൾ ഉള്ള ഫാൻ ഏതാണെന്ന് നോക്കിയപ്പോൾ ശരിക്കും പറഞ്ഞാൽ നല്ലൊരു ഫാനാണ് അവിടെ വെച്ച് കണ്ടപ്പോൾ. സ്റ്റീലാണ് കേട്ടോ, നമുക്ക് തുറക്കാം, തുറന്ന് ഇതിനകത്ത് എന്തൊക്കെ വരുന്നുണ്ടെന്നൊക്കെ നോക്കാം. പിന്നെ അതുമാത്രമല്ല, ഇത് ഇതിൻ്റെ ശരിക്കുള്ള MRP എന്ന് പറഞ്ഞാൽ 9000 രൂപയാണ് ഇതിനകത്ത് എഴുതിയിരിക്കുന്നത് MRP. പക്ഷെ നമുക്ക് കിട്ടിയത് 6000 രൂപയ്ക്കാണ്. ഇത് ലക്ഷ്മി ഇലക്ട്രിക്കൽസിൽ നിന്നാണ് അല്ലേ, ആയുർവേദ കോളേജിൻ്റെ താഴെയുള്ള ലക്ഷ്മി ഇലക്ട്രിക്കൽസ്. അപ്പോൾ എന്തായാലും അതുമാത്രമല്ല, അവിടെ ഒരു ചെറിയൊരു ഓഫർ ഇട്ടിരിക്കുകയാണ്. വേറെ ഒന്നുമില്ല, ഈ ഡിസ്പ്ലേ അല്ല സോറി, ഈ ഗോഡൗണിൽ നമ്മൾ ഈ ഫാനുകളൊക്കെ ഇങ്ങനെ സ്റ്റോക്ക് ചെയ്ത് വെക്കുമ്പോൾ ചെറിയ ചെറിയ സ്ക്രാച്ചുള്ള ഈ ഫാനുകളുണ്ടല്ലോ, അല്ല ഈ ബോർഡ് സ്ക്രാച്ചുള്ള, അതായത് ഈ കാർഡ്ബോർഡ് സ്ക്രാച്ചുള്ള ആ പെട്ടിയിലുള്ള ഫാനുകൾ, അത് അവർ MRP നിന്ന് പകുതി പ്രൈസിനാണ് അവർ കൊടുക്കുന്നത്. ഇപ്പോൾ 1000 രൂപയാണെങ്കിൽ 500 രൂപ കൊടുത്താൽ മതി, 2000 രൂപയാണെങ്കിൽ 1000 കൊടുത്താൽ മതി, 3000 രൂപയാണെങ്കിൽ 1500 കൊടുത്താൽ മതി. ആ ഒരു സെറ്റപ്പിലാണ് അവരിപ്പോൾ ഒരു ഓഫറിൽ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് ഇതിനകത്ത് എന്തൊക്കെ ഉണ്ടോയെന്ന് നോക്കാം. ഓക്കെ സുഹൃത്തുക്കളെ, ഞാനിത് തുറക്കാൻ പോവുകയാണ്. നല്ല അടിപൊളി പാക്കിങ്ങിലാണ് ഹാവൽസ് കമ്പനി ചെയ്തു വെച്ചിരിക്കുന്നത്. എല്ലാ കമ്പനിയും അങ്ങനെയൊക്കെ തന്നെ. കുറേ കമ്പിയും കോലും ഒക്കെ ഉണ്ട്, ഇതത് തെറ്റിയുള്ള സാധനമാണ് കേട്ടോ. ഒരുപാട് കമ്പികളൊക്കെ ഉണ്ട്, ഒരു ബോക്സ് ഇതായിരിക്കും ഇതിൻ്റെ ലീഫും കാര്യങ്ങളും. എന്തായാലും തുറന്ന് നോക്കാം. ലീഫും അതിൻ്റെ പാർട്ട്സും ആരം പോലെ ഇരിക്കുന്നത്, ആരം പോലെയാണ് ഇരിക്കുന്നത്. ആരം അതുപോലൊരു ബോക്സ് ഉണ്ട്. ഇത് നമ്മൾ താഴെ വയ്ക്കുന്ന ഒരു താഴെ വെച്ചിട്ട് ഇതിൻ്റെ പടുത്തുകയാണ് നമ്മൾ പൈപ്പ് വയ്ക്കുന്നത്. ക്ലിപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിൻ്റെ അവസാനം ഇതാണ് ഈ ഫാനിൻ്റെ മെയിൻ സാധനം. അഹം കോപ്പറാണ്. എന്തായാലും ഇതെല്ലാം ഒന്ന് ഫിറ്റ് ചെയ്തിട്ട് നമുക്കൊന്ന് കാണാം. ആദ്യം ഈ കാണുന്ന ആ പ്ലേറ്റിൽ നമ്മൾ സ്ക്രൂ എല്ലാം ഫിറ്റ് ചെയ്യുക. പിന്നെ ഇതിൻ്റെ പുറത്ത് വയ്ക്കാനുള്ള ഒരു റിംഗ് ഉണ്ട് കേട്ടോ, അത് കാണിച്ചു തരാം. ഈ കപ്പ് പറഞ്ഞത് കാറ്റലോഗിൻ്റെ കൂടെയാണ്. ഈ കപ്പ് നമ്മൾ ഇതിനകത്ത് കയറാം, അത് സെറ്റായി. അപ്പോൾ ഈ കാണുന്ന കമ്പി, ഇതാ ഈ കാണുന്ന, നമ്മൾ നേരത്തെ സെറ്റ് ചെയ്ത ആ ഹോളിനകത്തു കൂടെ ഇങ്ങനെ കയറ്റുക, നേരെ അങ്ങ് ഇറക്കുക. ഓക്കെ, നേരെ ഇറക്കിയിട്ട് അതിപ്പോൾ അതുപോലെ മുകളിലോട്ട് വരും, എന്നിട്ട് നമ്മളവിടെ ടൈറ്റ് ചെയ്ത് കൊടുത്താൽ മതി.
വെച്ചിട്ട് നമ്മൾ ഈ കാണുന്ന സാധനം വെച്ചിട്ട് മുകളിൽ വെച്ചിട്ട് നിങ്ങൾ ടൈറ്റ് ചെയ്ത് കൊടുത്താൽ മതി. ടാർക്കും ചെയ്യാം, പൊക്കുകയും ചെയ്യാം. ഇവിടം വരെ പോകുമ്പോൾ ആ മറ്റേ ലോക്ക് ഇവിടെ വീണ് ലോക്ക് വീണ് എങ്ങനെ താക്കാം ലോക്ക് ചെയ്ത് ലോക്ക് എൻ്റെ ഹെഡ് വേ. അപ്പോൾ ഈ ഫാൻ്റെ ഹെഡ് നമ്മൾ എടുത്ത് അയ്യത കുറയ്ക്കുക, ടൈറ്റ് ചെയ്യുക. ഹെവിയാണ്, നോക്കിയും കണ്ട് ചെയ്യാം. നല്ല രീതിയിൽ ടൈറ്റ് ചെയ്ത് വയ്ക്കുക. അപ്പോൾ സുഹൃത്തുക്കളെ, അപ്പോൾ നമ്മൾ ഈ ലീഫ് വയ്ക്കുന്ന സമയത്ത് ആ ലീഫ് അഴിച്ചെടുത്തിട്ട് ഇതാ ഇതുപോലെ ഇവിടെ ടൈറ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, നാലെണ്ണം നാല് സ്ക്രൂ ഉണ്ട്, നാല് സ്ക്രൂ നമ്മൾ ടൈറ്റ് ചെയ്ത് കൊടുക്കുക. അത് ഇളക്കണ്ട, അത് പറഞ്ഞു കൊടുത്താൽ, ജസ്റ്റ് പറഞ്ഞാൽ മതി. ഇതണ്ട, അതായത് നമ്മൾ ഈ ലീഫ് എടുത്തിട്ട് ഇത് ഓപ്പൺ ചെയ്ത് നാല് സ്ക്രൂ ഉണ്ട്, ആ നാല് നേരത്തെ ഇളക്കിയെടുത്ത നാല് സ്ക്രൂ അതുപോലെ ഫിറ്റ് ചെയ്യുക. ഓക്കെ, നല്ല രീതിയിൽ ടൈറ്റ് ചെയ്യുക. പ്ലാസ്റ്റിക്കിൽ നിന്ന് ഇളക്കിയിട്ട് ഇതിലുള്ള സ്ക്രൂ സേഫായിട്ട് നമ്മൾ ഇളക്കുക. ഓക്കെ, ഇളക്കി കഴിഞ്ഞു. ഇതിൻ്റെ ഒരു നെട്ട് വരെ ആ ഈ ലീഫ് നമ്മൾ നേരത്തെ എടുത്ത സ്ക്രൂ ഉണ്ടല്ലോ അത് ഇളക്കി അതിന് അതേ ഹോളിൽ അതുപോലെ വെച്ച് ഇനി ഈ സ്ക്രൂ അതുപോലെ നമ്മളെടുത്ത് സ്ക്രൂ ചെയ്ത് കൊടുക്കുക. അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മളിത് ടൈറ്റ് ചെയ്യുമ്പോൾ നമ്മൾ നോക്കിയും കണ്ടും ടൈറ്റ് ചെയ്യുക. കാരണം ഇത് സൂക്ഷിച്ചില്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ പൊട്ടി വീഴാൻ സാധ്യതയുണ്ട് കറങ്ങുമ്പോൾ. ഓക്കെ, ഇവിടെ നമ്മൾ ടൈറ്റ് ചെയ്തിരിക്കുകയാണ്. അടുത്ത ഘട്ടം എന്ന് പറയുന്നത് നമ്മളിതാ ലീഫിൻ്റെ ഇവിടെ ഇളക്കുക. ഇത് മൊത്തം ഇളക്കേണ്ട ആവശ്യമില്ല, ഇതാ ജസ്റ്റ് ഒരു അഡ്ജസ്റ്റ്മെൻറ്റിലൊരു കാണിച്ചു തരാം. ലീഫ് ഒന്ന് വെച്ചാൽ മതി. അത് വെച്ചിട്ട് കറക്റ്റ് ടൈറ്റ് ചെയ്ത് കൊടുത്താൽ മതി ഇതല്ലേ. അപ്പം അവസാന ഘട്ടമാണ് ആ സ്ക്രൂ ഫിറ്റ് ചെയ്യുക. ഇതെന്തിനാണെന്ന് വെച്ചാൽ നമ്മളിത് മോകളിലോട്ട് പൊക്കുകയും താക്കുകയും ചെയ്ത് കഴിഞ്ഞാൽ ഫാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ പൈപ്പർ അടിക്കുമ്പോൾ അടിക്കും. അത് ലാസ്റ്റ് ഘട്ടത്തിൽ നമ്മളിത് ഓപ്പൺ ചെയ്യാൻ പോവുകയാണ്. നമ്മളിത് കൊടുക്കാൻ പോവുകയാണ്, എന്തായിരിക്കും സ്ഥിതി എന്നറിയില്ല. അപ്പോൾ നമ്മളെ ഫാൻ ഇതാ കറങ്ങിയിരിക്കുകയാണ്. വാവ്, അപ്പോൾ സുഹൃത്തുക്കളെ, കൊതുകിനെ തോൽക്കാൻ നമ്മളിത് ആ ഫാൻ റെഡിയായിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് 6000 രൂപയാണ്. ഓക്കെ, അപ്പോൾ മറക്കണ്ട, നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെയുള്ള ബെൽ ബട്ടൺ അമർത്തിയാൽ നമ്മളെടുത്ത വീഡിയോസിൻ്റെ ഓരോരോ നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ മുമ്പിൽ വരുന്നതാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നവരെ നന്ദി, നമസ്കാരം.